ഉമാ തോമസിന്റെ വിജയം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു അവസരത്തിൽ വനിതകളാണ് ഏറ്റവും കൂടുതൽ ആഹ്ലാദ പ്രകടനം മുഴക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, ചേച്ചി എന്താണിത്ര ആവേശം? ഞങ്ങൾ ആവേശം യു ഡി എഫിന്റെ വൻ വിജയമാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. പറയാൻ വാക്കുകളില്ല, വളരെ സന്തോഷമാണ്. കാരണം ഇതേ നമ്മുടെ യു ഡി എഫിന്റെ തിരിച്ചുവരവിന്റെ ശക്തമായ ഒരു തിരിച്ചുവരവിന്റെ അടയാളം തന്നെയാണ് ഇത്. തോറ്റിട്ടില്ല, ഇനിയും ഞങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. തോറ്റിട്ടില്ല, തോൽവിയല്ല, തോൽവിക്കില്ല, ഞങ്ങൾ തോൽപ്പിക്കില്ല. ഉമാ തോമസിന് വേണ്ടി, യു ഡി എഫിന് വേണ്ടി ഞങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും. ഇനിയും കേരളത്തിൽ യു ഡി എഫിനെ കൊണ്ടുവരികയും ചെയ്യും. യു ഡി എഫിന്റെ തിരിച്ചുവരവാണ് ഇതെന്നല്ല ഞങ്ങൾ പ്രകടമാക്കുന്നത്. യു ഡി എഫിന്റെ സ്വന്തം എന്നുള്ള തൃക്കാക്കര പി ടിയുടെ സ്വന്തം നാടാണ്. തൃക്കാക്കര ഒരിക്കലും പി ടിയെ വിടില്ല. പി ടി ഞങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളൊരു തെളിവ് തന്നെയാണ്. കാരണം പി ടി ഒരു മരിച്ചത് ഒരു അനുഗ്രഹമായി കരുതിയും പിണറായിക്കുള്ള തക്കലായ മറുപടിയാണ് തൃക്കാക്കര കൊടുത്തിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും പറയുന്നു പി ടി ഇന്ന് ഞങ്ങളുടെ കൂടെ തന്നെയാണ്. ഇത് ആവേശമാണ് ഞങ്ങളുടേത്. യു ഡി എഫ് ഒരിക്കലും തൃക്കാക്കരയെ കൈവിടില്ല എന്നുള്ളതിന് പൂർണ്ണ തെളിവാണ് ഈ വൻ വിജയം. ഇത് വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഉമ ചേച്ചി ജയിച്ച് വന്നിരിക്കും. ഞങ്ങൾക്ക് ഇപ്പോഴും ഉറപ്പാണ്, ഞങ്ങൾ ജയം ഉറപ്പിച്ചു. 30,000 കടന്നിരിക്കും ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളുടെ പി ടി ഞങ്ങളുടെ കൂടെയുണ്ട്. കേരള മണ്ണിൽ വർഗീയതക്ക് സ്ഥാനമില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു. വർഗീയത എന്ത് വർഗീയത വന്നാലും കേരളത്തിലെ ജനത വർഗീയതക്കൊപ്പമല്ല, യു ഡി എഫിനൊപ്പമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതിനു. ഇത് യു ഡി എഫിന്റെ രണ്ടാം വരവാണ്. ഇതിലൂടെ യു ഡി എഫ് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും വിജയമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിൻ്റെയും ഞങ്ങളുടെ പ്രസിഡന്റിന്റെയും കൂടി വിജയമാണ്. യു ഡി എഫ് ഏറ്റവും നല്ല വിജയമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഞങ്ങൾ തൃക്കാക്കര പിടിച്ചെടുക്കാൻ പറ്റിയത്. പി ടി തോമസ് മരിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണിത്. നമ്മളെല്ലാവരും യു ഡി എഫിനെ കൂടി ഉണ്ടെന്നുള്ളതിനും രണ്ടാമത്തെ തിരിച്ചു വരവാണെന്നുള്ളതിനും കൂടിയാണ് അതിൻ്റെ തെളിവാണ് ഞങ്ങളുടെ ഈ വിജയം. ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. എൽ ഡി എഫ് ജയിക്കുമോ എന്ന്. പക്ഷേ ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. പി ടി തോമസിന് മരിച്ചുപോയ പി ടി തോമസിന് റിമെമ്പർ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഉമാ തോമസിന് അഭിവാദ്യങ്ങൾ. ഉമാ തോമസ്. ചുമന്ന കൊടിയോട് പറയും ഞാനാ വിദ്യാഭ്യാസം. എന്താ വിദ്യാഭ്യാസം പറഞ്ഞിരിക്കും?
ഏറ്റവും നല്ലൊരു വിജയമാണിത്. നമുക്ക് ശരിക്കും പി ടി മരിച്ചിട്ടില്ലെന്നുള്ളതിൻ്റെ മുന്നോടി തന്നെയാണിത്. അതിലും അത് പി ടി ഉള്ളതിനേക്കാൾ ഉള്ള വോട്ടിനേക്കാളും ഇരട്ടിയിൽ കൂടുതലായിട്ടുണ്ട് ഇപ്പം തന്നെ വോട്ട്. അപ്പോൾ ഏറ്റവും നല്ല 20,000 പറ്റ തന്നെ വരുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അതും തന്നെയല്ല, ഏറ്റവും നല്ല ഭരണമായിരിക്കട്ടെ എന്ന പ്രതീക്ഷയോട് ഞങ്ങളുടെ ഉമ്മച്ചേച്ചി തന്നെ മുന്നിട്ട് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥന. ഇപ്പൊ തന്നെ 18,000 കടന്നിട്ടുണ്ട്. എന്തായാലും 30,000 നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഭൂരിപക്ഷം നേടിക്കൊണ്ടിരിക്കണം. എന്തായാലും ആറാടുകയാണ്, തൃക്കാക്കര യു ഡി എഫ് ആറാടുകയാണ്, ഉമ്മച്ചേച്ചി ആറാടുകയാണ്. ഞങ്ങൾ തുടക്കം മുതൽ പ്രതീക്ഷിച്ച വിജയമാണിത്. ഞങ്ങൾ പ്രതികരണത്തിൽ ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങൾക്ക് വിജയം ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ഒരുപാട് തവണ രാവിലെ പകലില്ലാണ്ട് ഇറങ്ങിയപ്പോൾ വിജയിക്കൂ എന്നുള്ള ഞങ്ങൾ ഉറപ്പോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. വോട്ടിംഗ് നടന്നപ്പോ തന്നെ പി ടിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു, മഴ പെയ്യൂ എന്ന് പറഞ്ഞു, കാലാവസ്ഥ പ്രവചിച്ച്. പക്ഷേ പി ടിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മഴ പോലും പെയ്യാണ്ട് ഞങ്ങളുടെ വോട്ടിംഗ് നടന്നു. അപ്പൊ അത് തന്നെ ഒരു വിജയമാണ്. ഈ വനിതകളെല്ലാവരും തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ്. അവരെല്ലാവരും ഉമ്മ തോമസിന്റെ വിജയത്തിൽ വലിയ ആഹ്ലാദ പ്രകടനമാണ് മുഴക്കുന്നത്. എന്തായാലും ഇവളുടെ ഈ ഒരു പുതിയ ഇവളുടെ ഒരു ആവേശം കാണുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാതിനിധ്യം ഈ നിയമസഭയിൽ നൽകണമെന്നത് കൂടി നമുക്ക് ഈ ആഹ്ലാദ പ്രകടനത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അർജുൻ ശ്രീകുമാറിനോടൊപ്പം ആർ പീയൂഷ്, മറുനാടൻ ടി വി.